ശ്രീകൃഷ്ണൻ ജനിച്ച പുണ്യദിനമാണ് ജന്മാഷ്ടമി. ലോകമെമ്പാടുമുള്ള കൃഷ്ണഭക്തർ ഈ ദിവസം ആഘോഷിക്കുന്നു. മധുരയിൽ ഒരു മാസം മുമ്പ് തന്നെ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു. ഈ വേളയിൽ ഇവിടെ ഒരു സാധാരണ വീട് പോലും ഒരു ക്ഷേത്രം പോലെയാണ്. ഇതുകൂടാതെ ലോകത്തിൻ്റെ വിവിധ കോണിലുള്ള ആളുകൾ ഈ ഉത്സവം അവരുടേതായ രീതിയിൽ ആഘോഷിക്കുന്നു. ഭാദ്രപദ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥിയിലാണ് ജന്മാഷ്ടമി ആഘോഷം. ഇത്തവണ, അതായത് 2024 ഓഗസ്റ്റ് 26 ജന്മാഷ്ടമി ഉത്സവം ആഘോഷിക്കും. കൃഷ്ണ ജന്മാഷ്ടമി വ്രതം. ജന്മാഷ്ടമി വ്രതം ഓഗസ്റ്റ് 26, അതായത് തിങ്കളാഴ്ച ഉദയ തീയതിയിൽ ആചരിക്കും. ഈ ദിവസം പുലർച്ചെ 3:39 മുതൽ അഷ്ടമി തിഥി ആരംഭിക്കും. അതിനാൽ ജന്മാഷ്ടമി വ്രതം ഈ ദിവസം അനുഷ്ഠിക്കാം. ജന്മാഷ്ടമിയുടെ ശുഭ സമയം ഓഗസ്റ്റ് 26 ഉച്ചയ്ക്ക് 12 മുതൽ 12:45 വരെയാണ് ജന്മാഷ്ടമിയുടെ ശുഭമുഹൂർത്തം. ഈ സമയത്ത് നിങ്ങൾക്ക് ബാലഗോപാലൻ്റെ ജന്മദിനം ആഘോഷിക്കുകയും അദ്ദേഹത്തെ ആരാധിക്കുകയും ചെയ്യാം. ശ്രീകൃഷ്ണനെ ആരാധിക്കാൻ ബാലഗോപാലനെ ഒരു കുഞ്ഞിനെ പോലെ സൂക്ഷിക്കണം. ദിവസവും വിഗ്രഹം പതിവായി കുളിപ്പിക്കണം. കുളിപ്പിക്കാൻ പാല്, തൈര്, തേന്, ഗംഗാജലം, നെയ്യ് എന്നിവ ഉപയോഗിക്കണം. ശംഖിൽ പാലും തൈരും ഗംഗാജലവും നെയ്യും ഒഴിച്ച് കുളിപ്പിക്കണം. കൃഷ്ണവിഗ്രഹത്തിൻ്റെ വസ്ത്രങ്ങൾ പതിവായി മാറ്റണം. ഇത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പഴയ വസ്ത്രങ്ങൾ കഴുകി ധരിപ്പിക്കുക. അതിനുശേഷം ചന്ദനം പുരട്ടുക. ഭഗവാൻ കൃഷ്ണന് സാത്വിക ഭക്ഷണം മാത്രം സമർപ്പിക്കുക. നിങ്ങൾ അടുക്കളയിൽ പാകം ചെയ്യുന്ന സാത്വിക ഭക്ഷണം എന്തായാലും അത് സമർപ്പിക്കണം. ദിവസവും ആരതി പതിവായി ചെയ്യുക. ദിവസവും 4 പ്രാവശ്യം ബാലഗോപാലൻ്റെ ആരതി നിർബന്ധമാണ്. ഈ സാധനങ്ങൾ വീട്ടിലെത്തിച്ചാൽ ഐശ്വര്യം. ശ്രീകൃഷ്ണൻ ജനിച്ചത് ജന്മാഷ്ടമി നാളിലാണ്. എല്ലാ വർഷവും ഈ ദിവസം അദ്ദേഹത്തിൻ്റെ ശിശുരൂപത്തെ ആരാധിക്കുന്നു. ഇതോടൊപ്പം വ്രതാനുഷ്ഠാനവും നടത്തി വരുന്നു. ഇത് മാത്രമല്ല, ജന്മാഷ്ടമി ദിനത്തിൽ ചില സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അത് നിങ്ങൾക്ക് ഐശ്വര്യം നൽകും എന്ന് വിശ്വസിക്കപ്പെടുന്നു. കൃഷ്ണ ജന്മാഷ്ടമി ദിനത്തിൽ ഈ സാധനങ്ങൾ വാങ്ങുന്നത് ഐശ്വര്യകരമാണ്. മയിൽപ്പീലി. ഭഗവാൻ കൃഷ്ണന് മയിൽപ്പീലി വളരെ പ്രിയങ്കരമാണ്. കൃഷ്ണജന്മാഷ്ടമി ദിനത്തിൽ വീട്ടിൽ മയിൽപ്പീലി വാങ്ങിയാൽ അത് പോസിറ്റീവ് എനർജി നൽകുമെന്നും വാസ്തുദോഷങ്ങൾ അവസാനിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇതുകൂടാതെ മയിൽപ്പീലി വീട്ടിൽ സൂക്ഷിക്കുന്നതും കാളസർപ്പദോഷത്തിൽ നിന്നും മോചനം നൽകുന്നു. പുല്ലാങ്കുഴൽ. ഭഗവാൻ കൃഷ്ണൻ്റെ കൈകളിൽ എപ്പോഴും ഓടക്കുഴൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഓടക്കുഴൽ വളരെയധികം ഇഷ്ടമാണ്. കൃഷ്ണ ജന്മാഷ്ടമി ദിനത്തിൽ ഓടക്കുഴൽ വാങ്ങുന്നത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഈ ദിവസം തടിയിലോ വെള്ളിയിലോ തീർത്ത ഓടക്കുഴൽ വാങ്ങി ഭഗവാൻ കൃഷ്ണന് സമർപ്പിക്കുക. അത് സുരക്ഷിതമായി സൂക്ഷിക്കുക. ഇതോടെ വീട്ടിൽ എല്ലായ്പ്പോഴും ഐശ്വര്യം നിലനിൽക്കുകയും ചെയ്യും. വെണ്ണ. ഉണ്ണിക്കണ്ണന് വെണ്ണ വളരെ പ്രിയപ്പെട്ടതാണ്. മറ്റുള്ളവരുടെ വീട്ടിൽ നിന്നും മോഷ്ടിച്ച് അദ്ദേഹം വെണ്ണ കഴിക്കാറുണ്ടായിരുന്നു എന്ന് പുരാണങ്ങൾ പറയുന്നു. കൃഷ്ണജന്മാഷ്ടമി ദിനത്തിൽ വീട്ടിൽ വെണ്ണയുണ്ടാക്കുക. അത് സാധ്യമല്ലെങ്കിൽ പുറത്തുനിന്ന് വെണ്ണ കൊണ്ടുവന്ന് ഉണ്ണിക്കണ്ണന് സമർപ്പിക്കുക. വൈജയന്തിമാല. പൊതുവെ ശ്രീകൃഷ്ണൻ്റെ ചിത്രങ്ങളിൽ നിങ്ങൾ എപ്പോഴും അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ വൈജയന്തിമാല കണ്ടിട്ടുണ്ടാകണം. ശ്രീകൃഷ്ണൻ വൈജയന്തിമാല ധരിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി നാളിൽ വീട്ടിൽ വൈജയന്തിമാല കൊണ്ടുവന്നാൽ അത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്തും. പശുക്കിടാവിൻ്റെ ചിത്രം. ശ്രീകൃഷ്ണൻ പശുക്കളോട് വളരെ അടുപ്പം പുലർത്തിയിരുന്നു. ജ്യോതിഷപ്രകാരം പശുവിൽ വ്യാഴം കുടികൊള്ളുന്നു. അതിനാൽ ഒരു പശുവിനെ വീട്ടിൽ സൂക്ഷിക്കുന്നത് ശുഭകരമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ഇപ്പോൾ നഗരവൽക്കരണം മൂലം അത് സാധ്യമല്ല. അതുകൊണ്ട് കൃഷ്ണ ജന്മാഷ്ടമി ദിനത്തിൽ പശുക്കിടാവിൻ്റെ ചിത്രമോ വിഗ്രഹമോ വീട്ടിൽ കൊണ്ടുവരിക.